തലശ്ശേരി താലൂക്ക് തല പരിഹാര അദാലത്തിൽ വീൽചെയറിലെത്തിയ വെയ്റ്റുമിലളി അഷ്കർ മടങ്ങിയത് സന്തോഷത്തോടെ. ഇലക്ട്രോണിക് വീൽചെയർ അനുവദിക്കണമെന്നായിരുന്നു യുവാവിന്റെ ആവശ്യം. അനുവദിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉറപ്പു നൽകി. തലശ്ശേരി താലൂക്ക് തല പരിഹാര അദാലത്തിൽ പങ്കെടുക്കാനായി മൂന്നാഴ്ച മുൻപ് അപേക്ഷ നൽകുമ്പോൾ തന്റെ ആവശ്യം പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് ഈ യുവാവ് പ്രതീക്ഷിച്ചില്ല. ഇലക്ട്രോണിക് വീൽചെയർ അനുവദിക്കണമെന്നായിരുന്നു വേറ്റുമില്ലിലെ അഷ്കറിന്റെ ആവശ്യം. യുവാവിന്റെ അപേക്ഷ പരിഗണിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് വീൽചെയർ അനുവദിക്കാൻ നിർദ്ദേശം നൽകി. കൂടാതെ അഷ്കറിന് മന്ത്രിയുടെ ഉറപ്പും. സന്തോഷം വാക്കുകളിൽ ഒതുങ്ങുന്നില്ലെന്ന് അഷ്കർ പറഞ്ഞു. ഇവിടെ മന്ത്രിയെ നേരിട്ട് കണ്ട് മന്ത്രി തീർച്ചയായിട്ടും എൻ്റെ ഇലക്ട്രിക് വീൽചെയർ എന്ന ആവശ്യം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഗണിച്ചിട്ട് തന്നെ ഉണ്ട്, അങ്ങനെ പറയാം. അപ്പം ഏതായാലും വളരെ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം കണ്ടെത്താൻ, ലോട്ടറി വിൽപ്പനയോ അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും. 18 വർഷം മുൻപുണ്ടായ ഒരു അപകടമാണ് അഷ്കറിന്റെ ജീവിതം തകിടം മറിച്ചത്. പെയിന്റിംഗ് ജോലിക്കിടെ വീണ് സ്പൈനൽ കോഡിന് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് കിടപ്പിലായി. ഇതോടെ കുടുംബത്തിന്റെ വരുമാനം നിലച്ചു. ബന്ധുക്കളുടെ സഹായം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇലക്ട്രോണിക് വീൽചെയർ ലഭിക്കുകയാണെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കാമല്ലോ എന്ന് ഇദ്ദേഹം പറയുന്നു. ഭാര്യ സഫീറയും മക്കളായ ഇഹാൻ, സഹിയ, സൈനബ എന്നിവരടങ്ങുന്നതാണ് അഷ്കറിന്റെ കുടുംബം. സന്തോഷത്തോടെ ചെറു പുഞ്ചിരിയോടെയാണ് അദാലത്തിനെത്തിയ അഷ്കറും മകനും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.